ടേസ്റ്റ് ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം. ഈയിടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഫോണിലേക്ക് തല കുനിച്ച് നോക്കിയിരിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരും അവരുടെ അരികിൽ തന്നെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് വളരെ സന്തോഷത്തോടുകൂടി ചിരിച്ചിരിക്കുന്ന കുറച്ച് വൃദ്ധന്മാരും. ഈ ചിത്രത്തിൻ്റെ അടിക്കുറിപ്പായിരുന്നു രസകരം. തല കുനിക്കുന്ന യൗവനവും തല ഉയർത്തുന്ന വാർദ്ധക്യവും. ശരിയാണ്, സാമൂഹിക കാര്യങ്ങളിൽ പോലും ഇന്നത്തെ തലമുറ പ്രതികരിക്കുന്നത് വെറും വിരലുകളിലൂടെയാണ്. അടുത്തടുത്ത മുറികളിലിരിക്കുന്ന സഹോദരങ്ങൾ പോലും സംസാരിക്കുന്നതോ ചാറ്റിങ്ങിലൂടെ. മാറുന്ന ഈ ലോകത്ത് തല ഉയർത്തിപ്പിടിച്ച് തന്നെ ജീവിക്കാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ടേസ്റ്റ് ടൈം തുടങ്ങിയാലോ. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്തെ വൈറ്റിലയിലുള്ള ബ്രോഡ് ബീൻ ഹോട്ടലിലാണ്. ഇവിടുത്തെ ഷെഫ് ബിനു ആണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡിഷാണ് ബിനു പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്താണെന്ന് നമുക്ക് കേട്ടു നോക്കാം. ഹായ്, ഹലോ, ടേസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം. എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത്? ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നെല്ലിക്ക മാങ്ങ മീൻകൂട്ടൻ. നെല്ലിക്ക മാങ്ങ മീൻകൂട്ടാൻ നമ്മൾ മാങ്ങയിട്ട് കണ്ടിട്ടുണ്ട്, നെല്ലിക്കയിട്ട്. അതെ, ഞാനിപ്പോൾ അത് പറയാൻ വേണ്ടി വന്നത്. നമ്മൾ മാങ്ങ മാത്രം ഇട്ട് കണ്ടിട്ടുണ്ട്, നെല്ലിക്ക മാത്രം പുളിക്ക് വേണ്ടി നെല്ലിക്ക മാത്രം ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ നെല്ലിക്കയും മാങ്ങയും ഇതൊന്നും പോലെ തന്നെ കുടംപുളി ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി വെറും മിക്സാണ്. അപ്പോൾ ഇത് മൂന്ന് പുളിയുടെ മൂന്ന് വേർഷനാണ്. ഇതെല്ലാം കൂടി ചേർത്തുള്ളൊരു മീൻ കറിയാണ് നമുക്ക് വേണ്ടി നമ്മുടെ ഷെഫ് ബിനു പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ നെല്ലിക്ക മാങ്ങ മീൻകൂട്ടാൻ എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നെയ്മീനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മാങ്ങ വേണം, നെല്ലിക്ക വേണം, കൊടംപുളിയുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കരുവേപ്പില, വെളിച്ചെണ്ണ ആവശ്യമുണ്ട്. പിന്നെ തക്കാളി അരച്ചെടുത്തിരിക്കുകയാണ്, നാളികേരം അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള നമ്മളെ വറവിടാൻ വേണ്ടിയിട്ട് കടുകുണ്ട്, ചെറിയ ഉള്ളി, വറ്റൽമുളക്, ഉലുവ. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ. അപ്പോൾ ഷെഫ് നമുക്ക് തുടങ്ങുകയല്ലേ. നമ്മുടെ പാൻ ചൂടായി വരുന്നുണ്ട്, നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുന്നുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് ആദ്യം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില എല്ലാം നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ചെറിയ ഉള്ളിയാണ്. ഇത് നമുക്കൊന്ന് നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കാം. ചെറിയ ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നല്ലേ. ശരിക്കും ചെറിയുള്ളി ആ ഗോൾഡൻ കളർ ആവുന്ന നേരം കൊണ്ട് ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഓയിലൊക്കെ മിക്സായി നല്ല പാകമായിട്ടുണ്ട്. ഏകദേശം കളർ മാറിയിട്ടുണ്ട്. നമുക്ക് എന്നാൽ മസാല ഇടുമോ? മസാല, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. നമ്മൾ ആ മിക്സ് ചെയ്തിട്ടുള്ള അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്തു, മുളക് പൊടിയും ചേർത്തു. അങ്ങനെ നമ്മൾ ആ മസാലയും ആ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ട് നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ടൊമാറ്റോ. ഇനി ഇതിലേക്ക് തക്കാളി അരച്ച് വെച്ചിരിക്കുന്നതാണ് ചേർക്കുന്നത്. തക്കാളി അരച്ചത് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി തക്കാളിയുടെ ആ ഒരു കുത്തലൊക്കെ ഒന്ന് പോകണം അല്ലേ. നമ്മുടെ ആ ഗ്രേവി നല്ലതായിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി തിക്കായിട്ട് വരണം. അതിന് ശേഷം നമ്മുടെ അടുത്ത പരിപാടി നടക്കുള്ളൂ. വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ തക്കാളി നന്നായിട്ട് ഡ്രൈ ആയി നല്ല പാകമായി തിക്കായി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കും. പാകത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്താ നമ്മുടെ പരിപാടി? നമുക്ക് ആദ്യമായിട്ട് നമുക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. നെല്ലിക്കയാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. എത്ര എണ്ണം വേണം? ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഒരു നെല്ലിക്കയുടെ ഏകദേശം എടുക്കാം. ഒരു നെല്ലിക്കയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വളരെ നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ കഴിക്കാം. അത്യാവശ്യം പുളിയൊക്കെ ഉള്ള നെല്ലിക്കയാണ്. നെല്ലിക്ക ചേർത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു സ്മെല്ലും കൂടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് വേവുമ്പോഴുള്ള ഒരു സ്മെല്ലുണ്ടല്ലോ, ഞാൻ അത് ആ കറിയിലോട്ടൊന്ന് പിടിച്ചിട്ട് അതിൻ്റെ ഒരു സ്മെല്ലും എനിക്ക് കിട്ടുന്നുണ്ട്.
ഇനി നമുക്ക് രണ്ട് മൂന്ന് അല്ലി മാങ്ങയോടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് നമ്മൾ മാങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ പുളി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ രണ്ട് ഒരു പുളി കുടമ്പുള്ള അല്ലി ചേർക്കാവുന്നതാണ്. ഈ പീസ് ഇട്ടോട്ടെ? ഒരു പീസ് ഇട്ടു. ഒരു പീസ് കുടമ്പുളിയും കൂടി ചേർക്കുന്നുണ്ട്. എനിക്ക് പുളി ഇഷ്ടമാണ്, നിങ്ങൾക്കൊക്കെ പുളി ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പുളി എത്ര വേണ്ടാത്തവരാണെങ്കിൽ കുടമ്പുളി ചേർക്കണ്ട. ഇവിടെ ഇരിക്കുന്ന ഐറ്റംസ് ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ചേർത്തു. ഇനിയിപ്പം നാളികേരം അരച്ചതുണ്ട്, പിന്നെ വറവൻ്റെ ഐറ്റംസ് മാത്രമേ ബാക്കിയുള്ളൂ. ഇത് നമ്മുടെ ഫിഷ്. മാങ്ങ ചേർത്തു, കുറച്ച് സമയമായി നമ്മളിതിലേക്ക് ഇനി ഫിഷാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫിഷ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പാകത്തിന് ഉപ്പ്, അപ്പം മത്സ്യം ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കണം. അപ്പൊ നമ്മൾ കറിയിലേക്ക് നെയ്മീൻ ചേർത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പക്ഷെ നല്ല ഫിഷിന്റെ സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഏകദേശം ആയിട്ടുണ്ടാവും. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന നാളികേരം നമ്മൾ ചേർക്കാനുള്ളത് ഒരു ഒന്നര സ്പൂൺ മതിയാവും. നാളികേരം അരപ്പിട്ടതിന് ശേഷം തിളപ്പിച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ. നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും, നാളികേരം ചേർത്ത് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് അരച്ച് പച്ച നാളികേരം അരച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പം അത് അരപ്പ് ചേർത്തതിന് ശേഷം തിളയ്ക്കാൻ വേണ്ടി പാടില്ല, ഒന്ന് കുക്കാവാൻ മാത്രമേ പാടുള്ളൂ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പം നമുക്കിനി വറവിടാം അല്ലേ? വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആദ്യം ഉലുവയാണ് നമ്മൾ ഇടുന്നത്. അതെ അതെ, ആദ്യം നമ്മൾ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കടുക്. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില, ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ചെറിയുള്ളി. ഇതിലേക്ക് ചെറിയ ഉള്ളി, വറവലായിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി നമുക്ക് ഈ വറവലിലേക്ക് ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മുളക് പൊടി, മുളക് പൊടിയുടെ ഒരു ഫ്ലേവർ എടുത്തു നിൽക്കുന്നതിന് വേണ്ടിയാണ്. വളരെ കുറച്ച് ഒരു നുള്ളേ ഞാൻ ചേർത്തിട്ടുള്ളൂ. നമ്മൾ അവസാനം ഇതിലേക്ക് ചേർക്കുന്നതിന് മുൻപ്, വറവ് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുന്നതിന് മുൻപായിട്ട് ഒരു നുള്ള മുളക് പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നെല്ലിക്ക, മാങ്ങ, മീൻകൂട്ടാൻ, മീൻകൂട്ടാൻ. അപ്പോൾ നമുക്കതിനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അതിന് മുൻപായിട്ട് ഒന്ന് റീക്യാപ്പ് പോവാം. ഒരു പാൻ ചൂടാക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, ചെറിയ ഉള്ളി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മിക്സ് നല്ല പാകമായി വരുമ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മസാല നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഗ്രേവി നല്ല തിക്കായി വരുമ്പോൾ ഇതിലേക്ക് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ആദ്യത്തെ തിള വരുമ്പോൾ ഇതിലേക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കുക. 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. നെല്ലിക്ക നന്നായിട്ട് വെന്തതിന് ശേഷം ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുഴമ്പുളി ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ആയതിനു ശേഷം മീൻ കഷ്ണം ചേർത്ത് കൊടുത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കുക. മത്സ്യം നന്നായി വെന്തതിന് ശേഷം ഇതിലേക്ക് നാളികേരം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്തതിന് ശേഷം തിളക്കേണ്ട ആവശ്യമില്ല. ഒന്ന് കുക്കായതിനു ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ ഉലുവ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി എന്നിവ ചേർത്ത് റെഡിയാക്കിയ വറവ് ചേർത്ത് കൊടുക്കുക. ചൂടോടുകൂടെ സെർവ് ചെയ്യുക. നല്ല സ്വാദിഷ്ടമായ മാങ്ങ, നെല്ലിക്ക, മീൻകൂട്ടാണ് റെഡിയാണ്. ഞാൻ സ്വാദിഷ്ടമായി എന്ന് പറയാൻ കാരണം അതിൻ്റെ സ്മെല്ല്, നമുക്ക് ആ സ്മെല്ല് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന്. ഞാൻ എന്തായാലും കഴിച്ചു നോക്കട്ടെ. മീൻ കഷ്ണവും ഗ്രേവിയും എല്ലാം എടുത്തിട്ടുണ്ട് ഞാൻ. അരപ്പ് ചേർക്കുന്നതിന് മുൻപ് തന്നെ പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ കുറച്ച് കപ്പ അല്ലെങ്കിൽ വൈറ്റ് റൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു കംപ്ലീറ്റ് ഇപ്പം തന്നെ കഴിക്കും. നന്നായിട്ടുണ്ട്.
സത്യമായി നമ്മളിപ്പം ഈ ഹോട്ടലിലൊക്കെ പോയിട്ട് പുതിയ പുതിയ ഡിഷൊക്കെ പരിചയപ്പെടുമ്പം നമ്മൾ തനി നാടൻ സ്റ്റൈലിലുള്ള ഡിഷൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ഒത്തിരി സന്തോഷമാണല്ലേ. എനിക്കുള്ള അതേ സന്തോഷം നിങ്ങൾക്കും ഉണ്ടെന്നറിയാം. അപ്പോൾ ഒട്ടും കുറയ്ക്കേണ്ട, അവിടെ തന്നെ അങ്ങ് ഇരുന്നോളൂ, ഞങ്ങൾ തിരിച്ചു വരും. കണ്ടല്ലോ, അപ്പോൾ ഇനി ഒരു ചെറിയ ഇടവേളയാകാം അല്ലേ. എല്ലാവരും അടുത്ത ഡിഷ് എന്നറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ. ഞാനും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ ചിക്കൻ ഇരിപ്പുണ്ട്, പിടി ഇരിപ്പുണ്ട്. എന്താ ഷെഫ് അടുത്തത്? നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പിടിയിട്ട കോഴി. പിടിയിട്ട കോഴി, എല്ലാവരും നമുക്ക് പരിചയമുള്ളത് പിടിയും കോഴിയും അല്ലേ. അതെ, ഒന്ന് മാറ്റി പിടിച്ച് നോക്കാം. പിടിയിട്ടിട്ടുള്ള കോഴി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ പിടിയിട്ട കോഴി ഇവിടെ റെഡിയാണ്. ടേസ്റ്റ് ടൈമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മലയാളികൾ പൊതുവെ മക്കളെ കുറിച്ച് ഉത്കണ്ഠയുള്ളവരാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് മക്കളെ അടുക്കളയിൽ കയറ്റാൻ പോലും സമ്മതിക്കാത്ത അമ്മമാരെ എനിക്കറിയാം. പക്ഷേ അല്പസ്വല്പം പാചകമൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ. അടുത്ത വിഭവത്തിലേക്ക്. എല്ലാവരും അടുത്ത ഡിഷ് എന്നറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ. ഞാനും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ ചിക്കൻ ഇരിപ്പുണ്ട്, പിടി ഇരിപ്പുണ്ട്. എന്താ ഷെഫ് അടുത്തത്? നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പിടിയിട്ട കോഴി. പിടിയിട്ട കോഴി, എല്ലാവരും നമുക്ക് പരിചയമുള്ളത് പിടിയും കോഴിയും അല്ലേ. അതെ, ഒന്ന് മാറ്റി പിടിച്ച് നോക്കാം. പിടിയിട്ടിട്ടുള്ള കോഴി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനൊക്കെ ചേരുവകൾ വേണം നമുക്കൊന്ന് കണ്ടു നോക്കാം. കോഴി ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പിടി നമുക്ക് ആവശ്യമുണ്ട്. നാളികേര പാല്, തക്കാളി, സവോള, പെരിഞ്ചീരകം, പച്ചമുളക്, വെളുത്തുള്ളി, കരുവേപ്പില, ഇഞ്ചി, ഉപ്പ്, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം പൊടിച്ചത്, മല്ലിപ്പൊടി, നാളികേരം വറുത്ത് അരച്ചത്, പാകത്തിന് വെളിച്ചെണ്ണ, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ ഷെഫ്, നമ്മളിവിടെ പിടിയോടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലേ. ഇതിപ്പോ എങ്ങനെയാ, നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണോ അതോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പക്ഷെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അതിലേക്ക് പിടിയിട്ട്, അതെ, നന്നായിട്ട് വെള്ളം തിളച്ച് വരുമ്പോ അതിലേക്ക് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ബോൾസ് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത്. ഇത് നേരെ തിരിച്ചെടുക്കുന്നത്, നമ്മൾ വെള്ളം തിളപ്പിച്ച് അതിനെ സ്റ്റീം കയറ്റി വേവിച്ചെടുത്തിരിക്കുകയാണ്. ആവിക്ക് വെച്ചെടുത്തിരിക്കുകയാണ് നമ്മുടെ ഈ പിടി. അപ്പൊ നമ്മൾ പിടിയിടാനുള്ള കോഴിക്കറി നമുക്ക് റെഡിയാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം മസാലയാണോ റെഡിയാക്കുന്നത്? ആദ്യം നമ്മൾ കറിക്കുള്ള മസാല റെഡിയാക്കാം. കറിക്കുള്ള മസാല, ആദ്യം പെരിഞ്ചീരകം പൊട്ടി. ആദ്യം നമ്മൾ പെരിഞ്ചീരകം പൊട്ടിച്ചിട്ട് അത് മതിയോ? മതിയോ. കുറച്ച് ഇഞ്ചി, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും ഫ്ലേവർ കുറച്ച് മതിയാവും. ഇഞ്ചിയും വെളുത്തുള്ളിയും വളരെ കുറച്ച് ആവശ്യമുള്ളൂ, ചെറുതായിട്ട് ആ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം. കറിവേപ്പില, പച്ചമുളക്, ഇതിലേക്ക് പച്ചമുളക്, ഇനി എന്താണ്? നമുക്ക് സവോള ആഡ് ചെയ്യാം. സവോള, രണ്ട് ചെറിയ സവോളയാണ് നന്നായിട്ട് സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അത് മൊത്തമായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഉപ്പ് ലൈറ്റ് ഇട്ട് കൊടുക്കാം, പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി എളുപ്പമുണ്ടാവും. അപ്പൊ അതിനാവശ്യമുള്ള ഉപ്പ്. നമ്മളിവിടെ ഹോട്ടലില് ഏറ്റവും കൂടുതൽ ഈ നാടൻ ഐറ്റംസ് തന്നെയാണോ പ്രിഫറൻസ് കൊടുക്കുന്നത്? നമ്മുടെ നാട്ടുകാർ ഇവിടെ കൂടുതലായിട്ടും ഒന്ന് കഴിക്കാൻ വരുന്നത് അതുകൊണ്ട് തനി നാടൻ ഫുഡാണ് കൂടുതലും കൊടുക്കുന്നത്, കൂടുതലായിട്ടും ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പല ഹോട്ടലിൽ പോകുമ്പോൾ നമുക്ക് അവിടുത്തെ പല പല സ്റ്റൈലുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഓരോ സ്ഥലത്തും ഓരോ നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഇവിടെ വന്നാൽ ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി, കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി, അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മല്ലിപ്പൊടി അര, പെരിഞ്ചീരകപ്പൊടി കാൽ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്. മസാല ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ മുൻപ് തക്കാളി ചേർത്ത മസാല നന്നായിട്ട് മൂക്കില്ല അല്ലേ. ഇനി നമുക്ക് തക്കാളി ആവുന്ന സമയം കൊണ്ട് തന്നെ മസാലയുടെ പച്ചപ്പെല്ലാം പോവുകയും ചെയ്യും. നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് ചിക്കൻ ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇവിടെയുണ്ട്, അതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് വെള്ളം മാടി കൊടുക്കണം. ഇതിലേക്കാണ് നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഉപ്പ് വേണ്ടി വരുമല്ലോ. ഉപ്പ് നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യാം. നമുക്കതിനെ ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. അതവിടെ ഒന്ന് മൂടി വെച്ച് ചിക്കൻ ഒന്ന് നല്ല പാകമായി കുക്കായി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ചിക്കൻ വേവാൻ വേണ്ടി നമ്മൾ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കുക്കായിട്ടുണ്ട് തോന്നുന്നു. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. സ്മെല്ല് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഏകദേശം മനസ്സിലായിട്ടുണ്ട് ചിക്കൻ നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്താ നമുക്ക് ചേർക്കാനുള്ളത്? കുറച്ച് വറുത്തരപ്പ് ഗ്രേവി. തേങ്ങ വറുത്തരച്ച് വെച്ചിരിക്കുന്നതാണത്. തേങ്ങ, കുരുമുളകും, മല്ലിയും, റെഡ് ചില്ലിയും ഇട്ട് സോർട്ട് ചെയ്ത് മൂപ്പിച്ച് വറുത്തരച്ച്. നാളികേരം ഉണ്ട്, അതിലേക്ക് കുരുമുളക്, മല്ലി, റെഡ് ചില്ലി, ചുവന്ന മുളക്, ചെറിയുള്ളി, ചെറിയുള്ളി, വെളുത്തുള്ളി, വെളുത്തുള്ളി. അപ്പോൾ നമ്മൾ ആ വറുത്തരക്കാൻ എടുക്കുന്ന ഒരു മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് വേണ്ട എല്ലാ ചേരുവകളും ചേർത്ത് വറുത്ത് അരച്ചെടുത്തിരിക്കുന്ന അരപ്പാണിത്. അതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു അര സ്പൂണോളം ഇട്ട് കൊടുക്കാം. നമ്മൾ അര സ്പൂണോളം അരപ്പ് ചേർത്തിട്ടുണ്ട്. നാളികേരം വറുത്ത് അരച്ചതാണ്. ഇനി എന്താ കുക്കാവണോ? അതൊന്ന് കുക്കായി വരണം. കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യാം. നമ്മൾ നാളികേരം വറുത്ത് അരച്ചത് ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് കുക്കായി വരാനായിട്ട്. ഇതിലേക്ക് നമുക്ക് സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന പിടി. നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റോളം നമുക്ക് ഇതിനെ ഒന്ന് മൂടി വെച്ച് വേവിക്കും അല്ലേ. അപ്പോഴത്തേക്ക് അതൊന്ന് ഉടഞ്ഞു കിട്ടുകയും ചെയ്യും, മസാലയൊക്കെ കയറുകയും ചെയ്യും. പിടി ചേർത്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുന്നുണ്ട് ആ പിടിയിലേക്ക് മസാലയും എല്ലാം ഒന്ന് പിടിക്കാനായിട്ട്. അപ്പൊ നമ്മള് ഏകദേശം 2 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് എന്താ ചേർക്കാനുള്ളത്? നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ഓഫ് ചെയ്യാം. നാളികേരപ്പാല്. ഒരു അരക്കപ്പോളം നാളികേരപ്പാലും ചേർത്തിട്ടുണ്ട്. അങ്ങനെ പിടി കോഴിക്കറി ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടി 2 പച്ചമുളക് അരിഞ്ഞത് ഇതിൻ്റെ ടോപ്പിൽ അങ്ങിട്ട് കൊടുക്കാം. നല്ലൊരു പച്ച ഫ്ലേവർ. അങ്ങ് കറിവേപ്പില വേണം. കറിവേപ്പില അടിയുന്നത് നല്ലതാണ്. അങ്ങനെ നമ്മുടെ പിടിയിട്ട കോഴിക്കറി ഇവിടെ റെഡിയാണ്. ടേസ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. പക്ഷെ ഒന്ന് ചൂടാറണം. ആ ഒരു ഗ്യാപ്പിൽ എങ്ങനെയാണ് ഈ പിടിയിട്ട കോഴിക്കറി തയ്യാറാക്കിയതെന്ന് നമുക്ക് ഒന്നും കൂടെ കണ്ടു നോക്കാം. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് പെരിഞ്ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. പെരിഞ്ജീരകം പൊട്ടി തുടങ്ങുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവോള നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ചീരകപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മസാല നന്നായി മൂത്തതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കഷ്ണങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കൂട്ട് നല്ല പാകമായി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചിക്കൻ മസാലയൊക്കെ പിടിച്ച് ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങുമ്പോൾ ഇതിലേക്ക് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. മൂടി വെച്ച് വേവിച്ചെടുക്കുക. ചിക്കൻ നല്ല പാകമായി വന്നതിന് ശേഷം ഇതിലേക്ക് വറുത്ത അരപ്പ് ചേർത്ത് കൊടുക്കുക. പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒന്ന് പാകമായാൽ ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പിടി ചേർത്ത് കൊടുക്കുക. ഒന്ന് മൂടി വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. മൂടി തുറന്നതിന് ശേഷം ഇതിലേക്ക് നാളികേര പാൽ ഒഴിച്ചു കൊടുക്കുക. മുകളിലായിട്ട് പച്ചമുളക്, കറിവേപ്പില, കുറച്ച് പച്ച വെളിച്ചെണ്ണയും വേണമെങ്കിൽ ഒഴിച്ച് ചൂടോടുകൂടെ സെർവ് ചെയ്യാം. അങ്ങനെ പിടിയിട്ട കോഴി ഇവിടെ റെഡിയാണ്. ചെറിയ ചൂടുണ്ട്. ഈ രീതിയിലല്ലാതെ ബാക്കി ഷെഫ് നേരത്തെ പറഞ്ഞ പോലെ നോർമലി നമ്മൾ പിടി കഴിക്കില്ല, പിടിയും കോഴിയും കഴിക്കും, അതുപോലെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ആദ്യമായിട്ട് കഴിക്കുന്നത് നല്ല ടേസ്റ്റുണ്ട്. നമുക്ക് ശരിക്കും ഇതിൻ്റെ കൂടെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പൊ നമ്മളിവിടെ ഈ ബ്രോഡ് ബീൻ ഹോട്ടലിൽ വന്നതിന് ശേഷം എല്ലാം പരിചയപ്പെടുന്നതൊക്കെ തനി തനി നാടനായിട്ടുള്ള ഡിഷസ് ആണ് അല്ലേ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഡിഷാണ്. അപ്പൊ വീണ്ടും ടേസ്റ്റ് ചെയ്യാൻ കണ്ടുകൊണ്ടിരിക്കുക. ഇനിയും വരുന്നുണ്ട് ഇതുപോലത്തെ കുറച്ച് ഇടി വെട്ട ഡിഷുകൾ.
അപ്പോൾ ഈ വിഭവം നിങ്ങൾ മാത്രമല്ല കുറച്ചൊക്കെ മക്കളെ കൊണ്ടുകൂടി ചെയ്യാൻ പഠിപ്പിച്ചു നോക്കൂ. ഞാൻ വേഗം തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ടേസ്റ്റ് ടൈമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ടേസ്റ്റ് ടൈമിൻ്റെ ഇന്നത്തെ കത്തിലേക്ക്. ഇന്നത്തെ കത്ത് അയച്ചിരിക്കുന്നത് പിറവത്ത് നിന്ന് ഗ്രിത ജെയിംസ് ആണ്. ഗ്രിത എന്നും നമ്മുടെ ടേസ്റ്റ് ടൈം കാണാറുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ എല്ലാ വിഭവങ്ങളും പരീക്ഷിച്ച് നോക്കാറുണ്ടെന്നും ഏഷ്യാനെറ്റിലെ എല്ലാ പരിപാടികളും ഇഷ്ടമാണെന്നും എഴുതിയിട്ടുണ്ട്. എന്നെയും കുറച്ച് പുകഴ്ത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രിതയുടെ റെസിപ്പിയിലേക്ക് പോയാലോ. റെസിപ്പി കത്തിരിക്ക വറുത്തത്. ചേരുവകൾ: കത്തിരിക്ക 3 വലുത് വട്ടത്തിലരിഞ്ഞത്, ഉണക്കമുളക് 10 എണ്ണം, കുരുമുളക് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 4 അല്ലി, വിനാഗിരി 1 ടേബിൾ സ്പൂൺ, ചിക്കൻ മസാല, എണ്ണ, കറിവേപ്പില ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: വറ്റൽമുളക്, കുരുമുളക്, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ ഒന്നിച്ചാക്കി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഈ അരപ്പിൽ ലേശം മസാല കൂടി ചേർക്കുക. കത്തിരിക്ക വട്ടത്തിൽ കഷ്ണങ്ങളാക്കിയത് ഉപ്പ് വെള്ളത്തിൽ കഴുകി കറങ്ങളഞ്ഞെടുക്കുക. ഈ കത്തിരിക്ക കഷ്ണങ്ങൾ അരച്ചു വച്ചിരിക്കുന്ന മസാല പേസ്റ്റ് പുരട്ടി ഏകദേശം 1/2 മണിക്കൂർ പുരട്ടി വയ്ക്കുക. ഒരു പരന്ന ഫ്രൈയിങ് പാനിൽ എണ്ണയൊഴിച്ച് ചൂടാവുമ്പോൾ മസാലയിൽ പൊതിഞ്ഞ കത്തിരിക്ക കഷ്ണങ്ങൾ നിരത്തി തിരിച്ചും മറിച്ചുമിട്ട് വറുത്തെടുക്കുക. കണ്ടല്ലോ, വളരെ എളുപ്പത്തിൽ നമ്മുടെ നാടൻ ശൈലിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയ വിഭവം അല്ലേ. ഇതുപോലെ നല്ല ഏതെങ്കിലും റെസിപ്പീസ് നിങ്ങൾക്കും അറിയാമെങ്കിൽ തീർച്ചയായും ആ റെസിപ്പി ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചിൻ 6820025. രുചിവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്ക് വീണ്ടും കാണണം പുതിയ പുതിയ വിഭവങ്ങളും വിശേഷങ്ങളുമായി ടേസ്റ്റ് ടൈമിലൂടെ.